ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. പ്ലാസ്റ്റിക് ട്രേകൾ വീട്ടിലില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ട്രേകൾ വെച്ചുകൊണ്ടുള്ള നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് ഒത്തിരി ഉപയോഗങ്ങൾ, അത് അടുക്കളയിലാവട്ടെ, ബാത്റൂമിലാവട്ടെ, ബെഡ്റൂമിലാവട്ടെ, നമ്മുടെ ലിവിംഗ് റൂമിലാവട്ടെ, എവിടെയും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒത്തിരി ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾ സാധാരണ ചുരിദാറിനോടൊപ്പവും അതുപോലെ തലയിലിടുന്നവരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ തലയിലൊക്കെ ഇടാനുള്ള ഷാളുകളൊക്കെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തായിട്ട് വെച്ച് മറന്നു പോവുകയും അത് പിന്നെ അന്വേഷിച്ച് നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ട്രേകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് ഈ ഷാളുകളായാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് അടുക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ചു നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നാപ്കിനും സാനിറ്ററി പാഡ്സും ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പലപ്പോഴും ആ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ബാസ്ക്കറ്റ് നമ്മൾ ടോയ്ലറ്റിൽ ഇതാ അറേഞ്ച് ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് ഇതുപോലെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമുള്ള സമയത്ത് അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ബാസ്ക്കറ്റൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഷോളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കുട്ടികളുടെയൊക്കെ സോക്സും അതുപോലെ സ്കൂളിലേക്കുള്ള ബെൽറ്റ്, ടൈ, ഐ ഡി കാർഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞു നടക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ട്രേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ സോക്സിൻ്റെ പെയറുകളും അതുപോലെ ബെൽറ്റുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മിസ്സാകുന്ന സാധനങ്ങളൊക്കെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഇതൊന്നും തിരഞ്ഞു നടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരികയേയില്ല. ഇനി അതുപോലെ നമുക്ക് ആവശ്യം വരുന്ന പെട്ടെന്ന് തന്നെ ആവശ്യം വരുന്നതാണ് നമ്മൾ പുറത്തേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ആവട്ടെ, സ്കിൻ കെയർ സൊല്യൂഷൻസ് ഒക്കെ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി അതുപോലെ കിച്ചണിലെ ഉപയോഗം എന്ന് പറയുമ്പോൾ, സാധാരണ ഇതുപോലുള്ള ലിഡുകളൊക്കെ നമ്മൾ എടുത്തു വെക്കാനായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും ഇത് ഒതുക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇതുപോലുള്ള ബാസ്ക്കറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. മറ്റുള്ള പാത്രങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു ശല്യമായിട്ട് വരത്തില്ല. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഇതുപോലെ ലാഭിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്കിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ സാധാരണ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം പൊട്ടിച്ച സാധനങ്ങൾ, അതായത് മസാല പൊടികളൊക്കെ ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങി തന്നെ ഫ്രിഡ്ജിൽ ഇരുന്നോളും. ഇതിങ്ങനെ മാത്രമല്ല, നമ്മളിപ്പോൾ ബേക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കളേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാസ്ക്കറ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും ഭംഗിയായിരിക്കും, ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, നമുക്ക് ഒരുപാട് സ്പേസ് കൂടുതലുള്ളതായിട്ട് തോന്നുകയും ചെയ്യും.
ഇനി അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏറ് കിടക്കുന്ന രീതിയിൽ വെക്കാറാണ് പതിവ്. അപ്പം ഇതുപോലുള്ള ട്രേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് നമുക്ക് ഇതുപോലെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഉള്ളി പെട്ടെന്ന് കേടാവുന്നത് തടയാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതിയാകും. ഉള്ളിയൊക്കെ വെക്കുന്നതിന് എളുപ്പത്തിനായിട്ട് ബാസ്ക്കറ്റ് പല മോഡലിലുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പം അതുപോലുള്ളത് വാങ്ങിച്ച് നമ്മൾ റോൾ ചെയ്യുന്ന ടൈപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല തട്ട് തട്ടായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് പലർക്കും അറിയാവുന്നതായിരിക്കും അതുപോലുള്ള ബാസ്ക്കറ്റുകളും ട്രേയും ഒക്കെ. അപ്പം ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഉപയോഗിക്കുന്ന മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിഭാഗം റബ്ബർ ഉണ്ടല്ലോ, അത് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം ഇതുപോലുള്ള വലിയ ട്രേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റാനും വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല അതിൻ്റെ വയറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് ഈ ട്രേ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ, ചില്ലിൻ്റെ ആവട്ടെ സ്റ്റീൽ ഗ്ലാസ് ആവട്ടെ, ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ നമ്മളതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലുള്ള ട്രേകളിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഇത് നല്ലപോലെ തന്നെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. കിച്ചണിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ഇത് നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമ്മൾ കിച്ചൺ സ്റ്റാൻഡൊന്നും ഇല്ലാത്തവർ ഈ ഒരു രീതിയിലൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കൂ. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ബാസ്ക്കറ്റ്. മാത്രമല്ല നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം കഴുകി കമഴ്ത്തി വെക്കുമ്പോൾ ഒരുപാട് വെള്ളം പോവാറുണ്ട്. അപ്പം ഇതുപോലുള്ള ട്രേകളിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവനും വെള്ളം ഇതിൽ നിന്ന് വാർന്നതിന് ശേഷം നമുക്ക് സ്റ്റാൻഡിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്പൂണൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും അതുപോലെ പെട്ടെന്നൊക്കെ അത്യാവശ്യം വരുന്ന സിസേഴ്സ്, പീലേഴ്സ്, അതുപോലെ സ്പാച്ചുലാസ്, കപ്പുകൾ, മെഷറിംഗ് കപ്പുകൾ ഇതുപോലുള്ള, പിന്നെ അതുപോലെ പ്രഷർ കുക്കറിന്റെ വെയിറ്റ്, ലൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ കിട്ടാറില്ല. ഈ രീതിയിൽ അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ഇന്ന സ്ഥലത്ത് അതുണ്ടെന്നുള്ള ആ ഒരു ഓർമ്മയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനോ ഉപയോഗിക്കാനോ ഒക്കെ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലിവിങ് റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടി വി റിമോട്ടുകൾ നമുക്ക് ഒതുക്കി വെച്ചാലും എത്ര തന്നെ ഒതുക്കി വെച്ചാലും അവിടെ ഇവിടെയൊക്കെ മിസ്സായി പോകാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിവിങ് റൂമിൽ വെക്കുന്ന സമയത്ത് ഈ ട്രേ ഒക്കെ വെക്കുമ്പോൾ ഒരു അഭംഗിയായിട്ട് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോം പേപ്പറൊക്കെ ഉണ്ടാവില്ല, ഫോം പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഭംഗിയുള്ള ഒരു ട്രേ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ റിമോട്ടുകൾ അറേഞ്ച് ചെയ്ത് വെക്കാനും അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട ഹെഡ്ഫോൺസോ അതുപോലെ പ്ലേ സ്റ്റേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇത് അവിടെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് മിസ്സാക്കുന്ന നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മക്കൾക്ക് പഠിക്കാനും അതുപോലെ വരക്കാനും ഒക്കെ ഉള്ള ഫയൽസ് പേപ്പറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിട്ടിട്ട് മിസ്സാക്കാറുണ്ട്. പേപ്പർ ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബാസ്ക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പേപ്പറുകളായാലും അതിനുവേണ്ട പെന്നുകളും പെൻസിലുകളും ഒക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒറ്റയടിക്ക് എടുക്കാനും ഉപയോഗിക്കാനും അതുപോലെ അതിലേക്ക് തന്നെ ഇട്ട് വെക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഭദ്രമായിട്ട് അതിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യും. മാത്രമല്ല അവർക്ക് അങ്ങനെ അടുക്കി ഒതുക്കി വെക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് മക്കളെ കൊണ്ട് ചെയ്യിച്ചു നോക്കുക. അവരത് ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇനി അതുപോലെ ബെഡ്റൂമിലൊക്കെ ഇതുപോലുള്ള പ്ലാന്റ്സും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുക തന്നെ ചെയ്യാം. അപ്പം ഇതുപോലുള്ള ട്രേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് വെക്കുകയും ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുകയും ചെയ്യും.
ഇതുപോലെ ഒരു ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കാൻഡിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം നല്ല ഭംഗിയായിട്ട് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു മെത്തേഡും നിങ്ങളെല്ലാവരും ട്രേ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് കൊണ്ട് വീട് മനോഹരമാക്കാനും അതുപോലെ സ്പേസ് സേവ് ചെയ്യാനുമുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഇന്ന് കാണിച്ചു തന്നു. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനിതുപോലെ ഇടുന്ന ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.